നിർഭയയുടെ കാതകരെ തൂക്കിലേറ്റിയപ്പോൾ ഇത് മാതൃകയാകുമെന്നും രാജ്യത്ത് സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ കുറയുമെന്നും എല്ലാവരും പ്രതീക്ഷിച്ചു. എന്നാൽ സംഭവിക്കുന്നത് മറിച്ചാണ്. രാജ്യത്ത് വീണ്ടും കൂട്ടബലാത്സംഗങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ്. ഉത്തർപ്രദേശിൽ നിന്നും മധ്യപ്രദേശിൽ നിന്നും പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾക്കെതിരെ നടന്ന ക്രൂര പീഡനത്തിന്റെ റിപ്പോർട്ടുകൾ എത്തുന്നു. ഉത്തർപ്രദേശിൽ 12 വയസ്സുകാരിയെ ബലാത്സംഗം ചെയ്തു കൊന്നു. മധ്യപ്രദേശിൽ 8 വയസ്സുകാരിയെ സ്കൂളിലെ ശുചിമുറിയിൽ മുതിർന്ന വിദ്യാർത്ഥികൾ കൂട്ടബലാത്സംഗം ചെയ്തു. ഉത്തർപ്രദേശിലെ ഹാമിർപൂരിൽ വീട്ടിൽ ഒറ്റയ്ക്കായിരുന്ന പെൺകുട്ടിയാണ് അതിക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെട്ടത്. കുട്ടിയെ തലക്കടിച്ച് വീഴ്ത്തിയ ശേഷം പ്രതികൾ ബലാത്സംഗം ചെയ്തു. മരണമുറപ്പിക്കാനായി മൂർച്ചയുള്ള ആയുധം കുട്ടിയുടെ വായിൽ കുത്തിക്കയറ്റി. ജോലി കഴിഞ്ഞ് അച്ഛനും അമ്മയും മടങ്ങിയെത്തിയപ്പോൾ കണ്ടത് ചോരയിൽ കുളിച്ചുകിടക്കുന്ന മകളുടെ മൃതദേഹം. അന്വേഷണത്തിന് ഉത്തർപ്രദേശ് സർക്കാർ പ്രത്യേക സംഘത്തെയും നിയോഗിച്ചിട്ടുണ്ട്. മധ്യപ്രദേശിലെ ഉജ്ജയിനിലാണ് 8 വയസ്സുകാരി പീഡനത്തിനിരയായത്. സ്കൂൾ വിട്ട് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന പെൺകുട്ടിയെ ഒരു സംഘം മുതിർന്ന വിദ്യാർത്ഥികൾ സ്കൂളിന്റെ ശുചിമുറിയിൽ കൊണ്ടുപോയി കൂട്ടബലാത്സംഗം ചെയ്തു. വീട്ടിൽ തിരിച്ചെത്തിയ കുട്ടി അമ്മയോട് ഈ വിവരം പറഞ്ഞു. വീട്ടുകാർ പരാതി നൽകിയെങ്കിലും സ്കൂൾ അധികൃതർ സംഭവം പോലീസിൽ നിന്ന് മറച്ചുവെച്ചു. തുടർന്ന് വീട്ടുകാർ നേരിട്ട് പോലീസിൽ പരാതി നൽകി. പ്രായപൂർത്തിയാകാത്ത 4 വിദ്യാർത്ഥികൾക്കെതിരെ പോക്സോ നിയമപ്രകാരം കേസെടുത്തു. കൂടുതൽ കുട്ടികൾ പീഡനത്തിനിരയായിട്ടുണ്ടെന്നാണ് പെൺകുട്ടിയുടെ മൊഴി.